ഹായ് ഫ്രണ്ട്സ്, ഹിൽവാലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറിയോ പുഡിംഗ് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ഓറിയോ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഓറിയോ പാക്കറ്റാണ്. നമുക്ക് അതിൻ്റെ അകത്ത് ഇതുണ്ടോ, ഇതുപോലെ നമുക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ആ ക്രീമൊക്കെ മാറ്റി കൊടുക്കണം. നമുക്ക് വൈറ്റ് കളറുള്ള ക്രീം കിട്ടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിപ്പോൾ എനിക്ക് അത് കൂടല്ല കിട്ടിയിരുന്നത്. നമ്മളൊരു മൂന്നാലെണ്ണം മാറ്റി വെക്കുന്നുണ്ട്. നമ്മളത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഇതുണ്ടോ, ഈ ക്രീമെല്ലാം മാറ്റിയതിൻ്റെ അതിനുള്ളതിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട്. ബാക്കി പകുതി നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കി കൊടുക്കാം. അപ്പം നമുക്ക് പിന്നീട് ആവശ്യം വരും. അപ്പം ഞാനിതെല്ലാം പൊടിച്ച് കഴിയുന്നുണ്ടോ, നല്ല സോഫ്റ്റായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ട്, ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ 1 ലിറ്റർ പാലിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആ 1 ലിറ്റർ പാലിൻ്റെ അകത്ത് ഒരു 2-3 ടേബിൾ സ്പൂണ് പാലെടുത്തതിന് ശേഷം ഇതുപോലെ മിക്സാക്കി കൊടുക്കണം. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം അത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്കി പാല് ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല ഫ്ലെയിം ഇട്ട് തന്നെ തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. തിളച്ചൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം മധുരമൊക്കെ പുഡിങ്ങിന് വേണം, ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വെള്ളച്ചോവയൊക്കെ വരും. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിന് താഴെ വെച്ചാണ് ഞാൻ ഇളക്കിയിരുന്നത്. ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കോൺഫ്ലോർ റെഡിയാക്കി വെച്ചിരുന്നത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുടരെ തുടരെ ഇളക്കി കൊടുക്കണം. ഒരു കാരണവശാലും കൈയെടുക്കരുത്, കാരണം വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ തിക്കായി പോകും. നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം അത് ഒരുവിധം ഒന്ന് ക്രീമിയായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിരുന്ന ക്രീമുണ്ടല്ലോ, ആ ക്രീമും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് അത് ആ വൈറ്റ് കളറുള്ള ക്രീം അല്ലാത്തതുകൊണ്ടാണ് ലേശം കളർ വ്യത്യാസം വന്നിരിക്കുന്നത്. ഇനി നമ്മളത് നല്ലപോലെ മാറ്റിയതിന് ശേഷം, ഒന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഞാനിതിപ്പം ചോക്ലേറ്റിന് പകരം ഈ ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് തന്നെ ക്രീം റെഡിയാക്കി എടുത്തതാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളത്തിലേക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു. ആ 1 ടേബിൾ സ്പൂൺ പൊടിയാണ് ചേർത്ത് കൊടുത്തിരുന്നത്. ആ പൊടി ചേർത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നല്ലപോലെ ഇതുണ്ടോ, ഇതുപോലെ ക്രീം ണോ ക്രീമി രീതിയിലാക്കിയെടുത്തു. ഇനി അത് തണുത്തതിന് ശേഷമാണ് നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ പുഡിംഗ് ഇതുപോലെ റെഡിയാക്കി വെച്ചിരുന്നത് തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് നേരത്തെ നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചു വെച്ചിരുന്നല്ലോ, പൊടിച്ചതല്ല ചെറുതായി കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന, അതും കൂടി ചേർത്ത് കൊടുക്കുവാണേ. അത് ചേർത്തതിന് ശേഷം നമുക്ക് ഒത്തിരി ഒന്നും ഇളക്കേണ്ട ആവശ്യമൊന്നും, ചെറുതായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ മതി. ഇപ്പോൾ കണ്ടോ, തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി അങ്ങ് തിക്കായി കഴിഞ്ഞു. ഇന്ന് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന പൊടി ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആ പൊടിയെല്ലാം ചേർത്തതിന് ശേഷം ഞാൻ അതിലേക്ക് എന്താ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് നമുക്ക് ക്രീം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നുള്ളായിരുന്നു. ഇതിപ്പോൾ എന്തെങ്കിലും അധികം ക്രീം ഞാൻ റെഡിയാക്കി എടുത്തതും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാതെ ഇപ്പോൾ 3 ഭാഗത്ത് മാത്രം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുണ്ടോ, ഇതിപ്പോൾ കറക്റ്റ് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നത്. ക്രീമും കണ്ടോ, നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് ഒന്ന് ചേർത്ത് കൊടുത്ത് എല്ലാത്തിലും ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാൻ ഒന്ന് തട്ടി കൊടുക്കണം. തട്ടി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെക്കാൻ. ഞാൻ ഫ്രീസറിലായിരുന്നു എടുത്തു വെച്ചിരുന്നത്. ഫ്രീസറിൽ 1/2 മണിക്കൂർ നേരം എടുത്തു വെച്ചതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറിയ എയർ ബബിൾസൊക്കെ വരും, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തട്ടി കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം നേരം വെക്കണോ അത്രയും കൂടുതൽ തണുപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് 1 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തിക്കായിട്ട് ഇരിക്കും. ഇതിപ്പോൾ ഞാൻ 1/2 മണിക്കൂർ നേരെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് എടുത്തതിന് ശേഷം, ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷം ഞാൻ ഈ ബിസ്ക്കറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഓറിയോ പുഡിംഗ് റെഡിയായി കഴിഞ്ഞു.
ഇതുണ്ടോ, ഇതുപോലെ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല ഷെയ്ക്കായി കിട്ടും. നമ്മുടെ പുഡിങ്ങൊക്കെ നല്ല കറക്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പൂണിലൊക്കെ എടുത്തു കഴിയുമ്പോൾ നല്ല പോലെ ഇങ്ങനെ ഷെയ്ക്കായി കിട്ടുന്നതായിരിക്കും. പാലും ബിസ്ക്കറ്റും ഒക്കെ ഇങ്ങനെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെയാണ് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്.